തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ആണവ കേന്ദ്രത്തിൽ നടന്ന അട്ടിമറിയും ശാസ്ത്രജ്ഞനായിരുന്ന മൊഗസിൻ ഫദ്രിസാദയുടെ കൊലപാതകവും ചുരുളഴിയുന്നു രണ്ടിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ചാരസംഘടനയായ മൊസാദ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൊസാദിൻ്റെ മുൻ മേധാവി യോസി കോഹനാണ് ഈ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ട്വൽവിന്റെ ഒരു അന്വേഷണാത്മക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് യോസി കോഹൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇറാൻ ഇസ്രായേലിനെതിരായ നടപടികളിൽ നിന്നും പിൻവാങ്ങിയില്ലെങ്കിൽ ഇറാനിലെ ആണവ ആണവശാസ്ത്രജ്ഞന്മാർക്കെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്നാണ് മൊസാദ് മുൻ തലവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്നത് ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യമാണെന്നും മൊസാദ് മുൻ തലവൻ പറയുന്നു നേരത്തെ കൊല്ലപ്പെട്ട മൂസിൻ ഫബ്രിസാദയുടെ അതേ വിധിയായിരിക്കും ഇറാൻ ആണവ ശാസ്ത്രജ്ഞരെ മുഴുവൻ കാത്തിയിരിക്കുന്നതെന്നും യോസി കോഹൻ പ്രോഗ്രാമിൽ പറയുന്നുണ്ട് നദാൻസ് ഭൂഗർഭ ആണവ നിലയത്തിൽ നടന്ന അട്ടിമറി ആക്രമണം കൃത്യമായി ഇസ്രായേൽ നടപ്പാക്കിയ ആസൂത്രിത പദ്ധതിയായിരുന്നു ഇറാന്റെ ആണവരഹസ്യങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകൾ ഇസ്രായേൽ കവർന്നതായും യോസി കോഹൻ വെളിപ്പെടുത്തുന്നുണ്ട് ഈ വർഷം ഏപ്രിൽ മാസമായിരുന്നു ഇറാന്റെ നെതാൻസ് ആണവ നിലയത്തിൽ അട്ടിമറി ആക്രമണം അരങ്ങേറിയത് ആണവ നിലയത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ വിദഗ്ധമായി ഒളിച്ചു കടത്തുകയായിരുന്നു ഇരുപത് പേർ രണ്ടു വർഷം സമയമെടുത്താണ് ആക്രമണ പദ്ധതിക്ക് രൂപം നൽകിയത് എന്നാൽ ഇതിൽ ഒരൊറ്റ ഇസ്രായേൽ പൗരൻ പോലും ഉണ്ടായിരുന്നില്ലെന്നും മൊസാദ് മുൻ മേധാവി പറയുന്നു മൂസിൻ ഫഗ്രിസാദയുടെ കൊലയ്ക്ക് പിന്നിലും കണിശമായ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു വൻ ശക്തി രാജ്യങ്ങളുമായി ഇറാൻ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് കൂടുതൽ ശാസ്ത്രജ്ഞരെ വധിക്കുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്